സിവിൽ സമൂഹം എന്ന നിലയ്ക്ക് ഫ്രാൻസും മതവിഭാഗം എന്ന നിലയ്ക്ക് ഇസ്ലാമും തമ്മിലുള്ള ബന്ധം എന്നും സങ്കീർണമാണ്. ആ ചരിത്രത്തിലേക്ക് കാലുഷ്യത്തിന്റെ കൂടുതൽ അധ്യായങ്ങൾ ചേർക്കുകയാണ് സമീപകാല സംഭവങ്ങൾ. സാമുൽ പാറ്റി എന്ന അധ്യാപകൻ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടതിന്റെ ഞെട്ടലടങ്ങും മുൻപാണ് നോത്രദാം ബസലിക്കയിൽ കത്തിയാക്രമണത്തിൽ 3 പേർക്ക് ജീവൻ നഷ്ടമായത്. തുടരെ ചോര വീഴുമ്പോൾ ഫ്രാൻസിനെ ചൂണ്ടി ഇസ്ലാമിനെ ചൂണ്ടി അന്താരാഷ്ട്ര സമൂഹം ചേരിതിരിയുന്നു. പോയ വാരത്തെ വാർത്താ വർത്തമാനങ്ങളുമായി പാസ് ഫോർവേഡിൽ ഞാൻ ഗ്രീഷ്മ പോലൂസ്. മതതീവ്രവാദികൾ വർഷങ്ങൾക്ക് മുൻപേ അവരുടെ ഹിറ്റ്ലിസ്റ്റിൽ ചേർത്ത പേരാണ് ഫ്രഞ്ച് ആക്ഷേപഹാസ്യ മാസികയായ ഷാർലി ഹെബ്ദോയുടേത്. 2015 ജനുവരി 15 പ്രസിദ്ധീകരണത്തിന്റെ പാരീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന വെടിവയ്പിൽ 17 പേർക്ക് ജീവൻ നഷ്ടമായി. പ്രവാചകൻ നിന്ന് ആരോപിക്കപ്പെടുന്ന കാർട്ടൂണുകളാണ് തീവ്രവാദികളെ പ്രകോപിപ്പിച്ചത്. അവിടം കൊണ്ടും തീർന്നില്ല. ചെറുതും വലുതുമായി നിരവധി ഭീകരാക്രമണങ്ങൾ തുടർന്നും ഫ്രാൻസിന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്നു. ഷാർലി ഹെബ്ദോ ആക്രമണത്തിലെ പ്രതികളെ വിചാരണ ചെയ്യാൻ തുടങ്ങിയതോടെയാണ് സംഭവ പരമ്പരകളുടെ 2ാം ഘട്ടം. പുതിയ പശ്ചാത്തലത്തിൽ കാർട്ടൂണുകൾ പുനഃപ്രസിദ്ധീകരിക്കുമെന്ന ഷാർലി ഹെബ്ദോയുടെ തീരുമാനം സംവാദങ്ങൾക്ക് കാരണമായി. വീണ്ടും പ്രകോപനമുണ്ടാക്കരുതെന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ആവശ്യപ്പെട്ടു. ഒക്ടോബർ 2 ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മതേതരത്വവും അഭിപ്രായ സ്വാതന്ത്ര്യവും എന്ത് വില കൊടുത്തും സംരക്ഷിക്കുമെന്ന് നയം വ്യക്തമാക്കി. ഒപ്പം ഇസ്ലാമിക തീവ്രവാദത്തെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. ഒക്ടോബർ 16 അധ്യാപകനായ സാമുവൽ പാറ്റി കൊല്ലപ്പെട്ടത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കവേ വിവാദ കാർട്ടൂൺ അദ്ദേഹം കുട്ടികളെ കാണിച്ചുവെന്നാണ് റിപ്പോർട്ട്. ദൈവസേവനത്തിന്റെ പേരിൽ ചേച്ചൻ അഭ്യർത്ഥിയായ 18-കാരൻ അധ്യാപകന്റെ തലയെറുത്ത് പകവീട്ടി. മതത്തോടുള്ള അമിത പ്രതിബദ്ധത അതേ മതത്തിൽപ്പെട്ടവരെ തന്നെ പ്രതിക്കൂട്ടിലെത്തിക്കുന്നതിന് ദൃഷ്ടാന്തമായി ആ സംഭവം. ഇസ്ലാമോഫോബിയ വളർത്തുന്നതിൽ റാഡിക്കൽ ഇസ്ലാമിന്റെ പങ്ക് വീണ്ടും ചർച്ചയായി. ഒക്ടോബർ 22 വീണ്ടും രാജ്യത്തോട് സംസാരിക്കവേ മാക്രോണിന്റെ ശബ്ദം കൂടുതൽ കർക്കശമായിരുന്നു. സാമുവൽ പാറ്റിക്ക് ആദരമർപ്പിച്ച പ്രസിഡന്റ് കാർട്ടൂണുകളുടെ കാര്യത്തിൽ ഇനിയൊരു പിന്നോട്ടു പോക്കില്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇസ്ലാമിക തീവ്രവാദികളോട് സന്ധിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാക്രോണിന്റെ പ്രസംഗത്തോട് കടുത്ത വിമർശനങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുണ്ടായത്. മുസ്ലിം വിരുദ്ധത പ്രോത്സാഹിപ്പിക്കുന്ന ഫ്രഞ്ച് പ്രസിഡന്റിന്റെ മാനസിക നില ശരിയല്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് എർദോഗൻ പറഞ്ഞു. ഫ്രാൻസിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ സമൂഹ മാധ്യമങ്ങൾ വഴി വലിയ പ്രചാരണമുണ്ടായി. ഇതിനിടയിൽ എർദോഗനെ കളിയാക്കിക്കൊണ്ട് വീണ്ടും ഷാർലി ഹെബ്ദോയുടെ കാർട്ടൂൺ. ഒക്ടോബർ 29 ഫ്രാൻസ് പിന്നെയും തീവ്രവാദ പ്രകടനത്തിന് സാക്ഷിയായി. നീസ് നഗരത്തിലെ നോത്രദാം ബസലിക്കയിൽ 21-കാരനായ ടുണീഷ്യൻ അഭയാർത്ഥി 3 പേരെ കുത്തിവീഴ്ത്തി. യൂറോപ്യൻ യൂണിയനിൽ ഏറ്റവും അധികം മുസ്ലിങ്ങളെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ഫ്രാൻസ്. ഏതാണ്ട് 57 ലക്ഷം പേർ, മൊത്തം ജനസംഖ്യയുടെ 9% വരുന്നത്. ഈ കണക്കുകളോട് ചേർന്ന് മറ്റൊന്നുകൂടി പറയേണ്ടതുണ്ട്. യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകര സംഘത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നവരിൽ ബഹുഭൂരിപക്ഷവും ഫ്രഞ്ച് പൗരന്മാരാണെന്നതാണ് വസ്തുത. താൻ ലെഫ്റ്റുമല്ല റൈറ്റുമല്ല എന്നാണ് രാഷ്ട്രീയത്തെക്കുറിച്ച് മാക്രോൺ പറയാറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൂരിപക്ഷ ആശങ്കകളെ കണ്ടിൽ നിന്നടിക്കാൻ പ്രായോഗികമതിയായ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമോഫോബിയയും ഇസ്ലാമിക് തീവ്രവാദവും വേർതിരിക്കുന്ന ചർച്ചകൾ പ്രതിസന്ധിയിലാകുന്നത്. തീവ്രവാദികൾ അരക്ഷിതാവസ്ഥയുടെ വിത്ത് വിതയ്ക്കുന്നു. ഇസ്ലാമോഫോബിക്കായ കുടിയേറ്റ വിരുദ്ധമായ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം അതിന്റെ വിളവെടുക്കുന്നു. സുരക്ഷയ്ക്കായി നിയമങ്ങൾ ഉണ്ടാക്കാൻ തുനിയുന്ന ഫ്രാൻസിൽ നിന്ന് നിയമം മൂലം അരക്ഷിതമാകുന്ന UPയിലേക്ക് വരാം. ഉത്തർപ്രദേശിനെ കുറിച്ച് ഇതിനു മുൻപ് പറയേണ്ടി വന്നത് അവിടെ സ്ത്രീയെ സംരക്ഷിക്കേണ്ട നിയമം അവൾക്കെതിരെ നിന്നപ്പോഴാണ്. ഇപ്പോൾ പശുക്കളെ സംരക്ഷിക്കുന്ന നിയമം മനുഷ്യനെ ദ്രോഹിക്കുന്ന വാർത്തയാണ് അവിടെ നിന്ന് കേൾക്കുന്നത്. വിമർശിച്ചത് മറ്റാരുമല്ല, അലഹബാദ് ഹൈക്കോടതിയാണ്. ഗോവധ നിരോധന നിയമത്തിന്റെ പേരിൽ നിരപരാധികൾ ക്രൂശിക്കപ്പെടുന്നുവെന്നാണ് സമാനമായ കേസിൽ കുറ്റാരോപിതന് ജാമ്യം അനുവദിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞത്. ആരുടെയെങ്കിലും കൈവശം മാംസം കണ്ടെത്തിയാൽ
യാതൊരു പരിശോധനയും കൂടാതെ അത് ഗോമാംസമാണെന്ന് പോലീസ് ഉറപ്പിക്കുകയാണെന്ന് സിംഗിൾ ബെഞ്ച് കുറ്റപ്പെടുത്തി. മാത്രമല്ല ഗോവധ നിരോധന നിയമം അതിന്റെ യഥാർത്ഥ സത്ത ഉൾക്കൊണ്ടല്ല സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. കന്നുകാലി വ്യാപാരം നിലച്ചതോടെ ഉപേക്ഷിക്കപ്പെട്ട പശുക്കൾ റോഡിലൂടെയും മറ്റും അലഞ്ഞു തിരിയുന്നതും കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ പരാമർശം. കന്നുകാലി കടത്താരോപിച്ച് ആളുകളെ തല്ലിക്കൊല്ലുന്ന സ്വയം പ്രഖ്യാപിത ഗോ സംരക്ഷണ സേനയുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് യഥാർത്ഥ പോലീസിന്റെ നിയമം കൊണ്ടുള്ള പീഡനം. ഗോവധ നിരോധന നിയമം പോലീസ് ദുരുപയോഗം ചെയ്യുന്നതിന് കൂടുതൽ തെളിവുകൾ ലഭ്യമാണ്. അത്തരം കേസുകളിൽ പ്രതി ചേർക്കുന്നവരിൽ അനാവശ്യമായി ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചാർത്തിക്കൊടുക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. 8 മാസത്തിനിടെ ദേശീയ സുരക്ഷാ നിയമപ്രകാരം എടുത്ത കേസുകളിൽ പകുതിയിലേറെയും കന്നുകാലി കശാപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരിൽ 6 പേർക്കെതിരെ മാത്രമാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയത്. നിയമം നൽകേണ്ട നീതിയെക്കുറിച്ചാണ് യു പി പറയുന്നതെങ്കിൽ സാമൂഹ്യ നീതിയെക്കുറിച്ചാണ് മലയാളിക്ക് സംസാരിക്കാനുള്ളത്. സമൂഹത്തിലെ മുന്നോക്കക്കാർ എന്ന് അവകാശപ്പെടുന്നവരുടെ പിന്നാക്ക പരിവേദനങ്ങൾക്ക് ഒടുവിൽ പരിഹാരം. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ജോലികളിൽ ഇനി മുതൽ 10% സംവരണം. കേന്ദ്ര സർക്കാർ മുൻപേ എടുത്ത തീരുമാനത്തിന് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. മറ്റ് സംവരണങ്ങൾ ഒന്നും ലഭിക്കാത്തവർക്കായി ജനറൽ വിഭാഗത്തിലെ 50% നിന്ന് 10% ഒഴിവ് നീക്കിവെക്കുമെന്നാണ് വിശദീകരണം. സാമ്പത്തിക സംവരണം പ്രയോഗത്തിൽ മുന്നോക്ക ജാതി സംവരണമാണെന്നാണ് വിമർശനം. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയായല്ല സംവരണത്തെ ഭരണഘടന ഉൾക്കൊള്ളുന്നത്, മറിച്ച് പാരമ്പര്യമായി അവസര സമത്വം നിഷേധിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് ഭരണനിർവഹണ സംവിധാനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കാനുള്ള മാർഗമായാണ്. അവസര സമത്വം ഉറപ്പാക്കുന്ന 15-16 അനുച്ഛേദങ്ങളിൽ സാമുദായിക സംവരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സംവരണത്തിന്റെ അടിസ്ഥാനം സാമ്പത്തികാവസ്ഥയാകുമ്പോൾ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കലെന്ന അടിസ്ഥാന മൂല്യത്തിൽ നിന്ന് ആ ആശയം അകന്നു പോകുന്നു. ഫലത്തിൽ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രാതിനിധ്യ കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന വ്യവസ്ഥയായി മാറുന്നു. ജാതി സംവരണത്തെ സാമ്പത്തിക സംവരണം കൊണ്ട് തിരുത്തണമെന്ന് വാദിക്കുന്നവർ മനഃപൂർവ്വം വിട്ടുകളയുന്ന ഒന്നുണ്ട്. ജാതി ഒരു സോഷ്യൽ ക്യാപിറ്റലാണെന്ന യാഥാർത്ഥ്യം. സാമൂഹികവും സാമ്പത്തികവുമായ പിന്നാക്കാവസ്ഥകൾ വ്യത്യസ്തമായി പരിഗണിക്കേണ്ട വിഷയങ്ങളാണ്. സാമൂഹിക പിന്നാക്കാവസ്ഥ നേരിടുന്ന ബഹുഭൂരിപക്ഷവും സാമ്പത്തികമായും സ്വയം പര്യാപ്തത നേടാത്തവരാണ്. അതേസമയം മുന്നാക്ക വിഭാഗത്തിൽ ഒരു വ്യക്തി സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലാണെങ്കിൽ പോലും അയാൾക്ക് ജാതി നൽകുന്ന പരിരക്ഷകളുണ്ട്. ചോദിച്ചു വാങ്ങാവുന്നതും ചോദിക്കാതെ തന്നെ കിട്ടുന്നതുമായ കുറേയേറെ പ്രിവിലേജുകൾ, അതാണ് ജാതി എന്ന മൂലധനം. അതില്ലാത്തവർ എന്നും വിവേചനങ്ങൾക്കിരയാകുന്നു. നിലവിലെ അവസ്ഥ നോക്കാം. വിവിധ സമുദായങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 50% സംവരണത്തിൽ SC വിഭാഗക്കാർക്ക് 8% ST വിഭാഗക്കാർക്ക് 2% നീക്കിവെച്ചിട്ടുള്ളത്. ബാക്കി 40% ഈഴവ മുസ്ലിം വിഭാഗങ്ങൾക്കുൾപ്പെടെ താരതമ്യേന മെച്ചപ്പെട്ട സാമൂഹിക ശ്രേണിയിലുള്ളവർക്കാണ് ഉപകാരപ്പെടുന്നത്. എന്നിട്ടും സർക്കാർ തൊഴിലിടങ്ങളിൽ സംവരണ വിഭാഗം എന്ന വിവേചനം ഏറ്റവും അധികം നേരിടേണ്ടി വരുന്നത് പട്ടികജാതി പട്ടിക വിഭാഗക്കാർക്കാണ്. സാമൂഹിക അവസ്ഥ മാറിയെന്നും ജാതി സംവരണത്തിന്റെ ആവശ്യം തന്നെ ഇല്ലെന്നുമാണ് സാമ്പത്തിക സംവരണത്തെ അനുകൂലിക്കുന്നവർ കാലങ്ങളായി പറയുന്നത്. എന്നാൽ സർക്കാർ സംവിധാനങ്ങളിലെ ദളിത് പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള കണക്കൊന്ന് പുറത്തുവിട്ടാൽ പൊളിയാവുന്നതേയുള്ളൂ ഈ വാദത്തിന്റെ ശക്തി. ഇനി അഥവാ ഏതെങ്കിലും വിഭാഗം ഇതുവരെയുള്ള സംവരണം കൊണ്ട് മതിയായ പ്രാതിനിധ്യം ഉറപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് അവരെ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റാനുള്ള ഇച്ഛാശക്തിയാണ് സർക്കാരുകൾ കാണിക്കേണ്ടത്. അത് പക്ഷേ വോട്ട് ബാങ്കുകളെ ബാധിച്ചേക്കാം. അതുകൊണ്ട് രാഷ്ട്രീയ കക്ഷികൾ ആ സാഹസത്തിന് മുതിരില്ല. അപ്പോൾ ഏറ്റവും എളുപ്പം അനർഹർക്കും സംവരണം നൽകി അവരെ തൃപ്തിപ്പെടുത്തുന്നതും പരിപോഷിപ്പിക്കുന്നതുമാണല്ലോ. CPIMനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായ പ്രശ്നമൊന്നും സാമ്പത്തിക സംവരണത്തിലില്ല. സമ്പത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വർഗീകരണമാണല്ലോ മാർക്സിസ്റ്റ് തത്വശാസ്ത്രം. ദാരിദ്ര്യത്തിനൊപ്പം ജാതി വിവേചനവും കൊടികുത്തി വാഴുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ വർഗ സിദ്ധാന്തത്തെ വ്യാഖ്യാനിക്കാൻ കഴിയാത്തതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അപജയമെന്ന് ഇടതുപക്ഷ രാഷ്ട്രീയ ഗവേഷകർ എത്രയോ പഠനങ്ങൾ നിരത്തുന്നു. എന്നിട്ടും തിരുത്തുകൾ ഉണ്ടാകുന്നില്ല. കേന്ദ്രം സാമ്പത്തിക സംവരണം പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നീട് അനുകൂലിച്ച് വോട്ട് ചെയ്തു ഇടതുപക്ഷ MPമാരും. ഇപ്പോൾ ഭരിക്കുന്ന ഏക സംസ്ഥാനത്ത് അത് നടപ്പിലാക്കുകയും ചെയ്തു.
യു ഡി എഫിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിനെ പോലും തള്ളി കോൺഗ്രസും സാമ്പത്തിക സംവരണത്തെ പിന്തുണച്ചു കഴിഞ്ഞു. ബി ജെ പിയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ടതില്ലല്ലോ. എത്രയോ കാലമായി സാമ്പത്തിക സംവരണം അവരുടെ പ്രഖ്യാപിത നയമാണ്. സാമ്പത്തിക സംവരണത്തിലുള്ള നിലവിലെ ചട്ടങ്ങൾ പ്രകാരം യഥാർത്ഥത്തിൽ സാമ്പത്തിക പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവരിലേക്ക് തന്നെ ആനുകൂല്യം എത്തുമോ എന്ന ചോദ്യം കൂടി ചർച്ചയ്ക്കെടുക്കേണ്ടതുണ്ട്. വാർഷിക വരുമാനം 4 ലക്ഷം വരെയാകാം. കുടുംബ ഭൂസ്വത്ത് പഞ്ചായത്തുകളിൽ 2.5 ഏക്കറും നഗരസഭകളിൽ 75 സെന്റും കോർപ്പറേഷനിൽ 50 സെന്റുമാകാം. ഹൌസ് പ്ലോട്ടുകളുടെ ആകെ വിസ്തൃതി നഗരസഭകളിൽ 20 സെന്റിലും കോർപ്പറേഷനിൽ 15 സെന്റിലും താഴെയായാൽ മതി. കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇത്രയൊക്കെ ഉദാരമാകേണ്ടതുണ്ടോ വ്യവസ്ഥകൾ എന്നതാണ് ചോദ്യം. യാഥാർത്ഥ്യവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത്ര വിശാലമായ നിർവചനമാണ് സാമ്പത്തിക പിന്നാക്കാവസ്ഥയ്ക്ക് നൽകുന്നതെങ്കിൽ അതിനു കീഴിൽ ദാരിദ്ര്യം പോലും എത്രയോ മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും. പ്രമുഖ കക്ഷികൾക്കൊന്നും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ടാകാം മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ സാമ്പത്തിക സംവരണം ഏറെയൊന്നും ചർച്ചയാവാതെ പോയത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കൂടുതൽ സ്വീകാര്യമായ വിവാദങ്ങൾ വേണ്ടുവോളം കിട്ടുന്നുമുണ്ട് എല്ലാവർക്കും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഇരട്ട പ്രഹരത്തിന്റെ ആഘാതത്തിലാണ് സിപിഐഎം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും ഇഡിയുടെ കസ്റ്റഡിയിലായി. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ കള്ളപ്പണം വെളുപ്പിക്കാൻ കൂട്ടുനിന്നുവെന്ന നിഗമനത്തിലാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത്. ചുറ്റുമുള്ളവരെ കരുതിയിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ആരും പറഞ്ഞുകൊടുക്കേണ്ടി വന്നിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ തിരിച്ചറിവായിരുന്നു. പക്ഷേ ആ ഉപദേശം സ്വയം സ്വീകരിച്ച് അല്പം ജാഗ്രത കാണിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രശ്നങ്ങൾ പലതും ഒഴിവായേനെ. ഏതായാലും വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഒഴിഞ്ഞുമാറാൻ ഇനി എളുപ്പമല്ല. ബംഗളൂരു ലഹരിമരുന്ന് കേസിലെ പണമിടപാടുകൾ സംബന്ധിച്ച സംശയങ്ങളും പ്രതി മുഹമ്മദ് അനൂപിന്റെ മൊഴിയുമാണ് ബിനീഷ് കോടിയേരിയെ കുരുക്കിയത്. നേതാക്കളുടെ മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ് എത്ര നാൾ പാർട്ടിക്ക് കൈകഴുകാനാകുമെന്ന് കണ്ടറിയണം. ഭരണപക്ഷത്തിനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രധാന പ്രതിപക്ഷമാകാൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോഴാണ് പാർട്ടിക്കുള്ളിലെ വിഭാഗീയത ബി ജെ പിക്ക് പ്രതിസന്ധിയാകുന്നത്. മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രൻ കലാപക്കൊടി ഉയർത്തി നിൽക്കുന്നു. ദേശീയ നിർവാഹക സമിതി അംഗമായ തനിക്ക് സംസ്ഥാന ഘടകത്തിൽ വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് ശോഭയുടെ പരാതി. അതിന് കാരണക്കാരൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണെന്നും കുറ്റപ്പെടുത്തുന്നു. പരസ്യ പ്രതികരണത്തിനില്ലെന്ന് പറഞ്ഞ് പടലപ്പിണക്കങ്ങൾ രഹസ്യമാക്കി വെക്കാനുള്ള തത്രപ്പാടിലാണ് പാർട്ടി നേതൃത്വം. ഇനി കോൺഗ്രസിന്റെ കാര്യം. തലപ്പത്തിരിക്കുന്നയാളാണ് അവരുടെ തലവേദന. അതായത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പീഡനത്തിനിരയായാൽ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമെന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ കണ്ടെത്തൽ. പണ്ട് ആരോഗ്യമന്ത്രിയെ കോവിഡ് റാണിയെന്ന് വിളിച്ചത് മോശമായി പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അപ്പോളജി മീ നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞ ആളാണ് മുല്ലപ്പള്ളി. ഉള്ളിൽ തഴമ്പിച്ചു പോയ സ്ത്രീ വിരുദ്ധത ഇനിയും ഇങ്ങനെ പുറംചാടാനുണ്ടെന്നാണ് അതിനർത്ഥമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ദിവസങ്ങൾ അതിവേഗം കടന്നു പോകുമ്പോൾ വാർത്തകൾ ബഹുദൂരം പിന്നിടുന്നു. പോയ വാരത്തിന്റെ ഹൈലൈറ്റുകളുമായി പാസ് ഫോർവേഡ് വീണ്ടും അടുത്തയാഴ്ച.